അപ്പോ മച്ചാൻ റെഡിയാണ്. മച്ചാമാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മച്ചാൻ ഗാലറി. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇന്റർനെറ്റ് സ്പീഡ് വേണം, അതും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണം, ചിലപ്പോൾ ലാപ്ടോപ്പിന്റെ ഡ്രൈവർ മിസ്സിംഗ് ആണ്, നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ ഡീലിങ്ങിന്റെ വയർലെസ് നാനോ USB അഡാപ്റ്റർ, അതായത് വൈഫൈ അഡാപ്റ്റർ ആണ്. ഇതുകൊണ്ടുള്ള യൂസ്ഫുൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഓഫീസിലും അല്ലെ ചില സമയങ്ങളിൽ നമുക്ക് ഫൈബർ നെറ്റ് ആണെന്നുണ്ടെങ്കിലും BSNL ആണെന്നുണ്ടെങ്കിലും നെറ്റുകൾ ചില സമയത്ത് ഡിസ്കണക്റ്റ് ആയി പോകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് നെറ്റ് ടെതർ ചെയ്യാൻ പറ്റും. അതായത് നെറ്റ് നമ്മളെ ഹോട്ട്സ്പോട്ട് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തന്നെ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ വളരെ ഫാസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന 150 MBPSൻ്റെ കണക്ടർ ആയിരുന്നു, വൈഫൈ അഡാപ്റ്റർ ആയിരുന്നു. ഇപ്പം ഞാനത് കുറച്ചുകൂടെ സ്പീഡാക്കാം. നമ്മളിപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, അപ്പോൾ ഓഫീസിൽ പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ വഴിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡീലിങ്ങിൻ്റെ N300 MBPSൻ്റെ ഈ സാധനം വാങ്ങുന്നത്. അപ്പം മച്ചാമാർക്ക് ഇപ്പം അത്യാവശ്യം ചില ഓഫീസുകളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പലയിടത്തും ഈ വയറ് കണക്ഷൻ ആകുമ്പോൾ പെട്ടെന്ന് ഈ കാറ്റും മഴയൊക്കെയാണ്, ഈ സമയത്ത് ഇനിയിപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്, ന്യൂനമർദ്ദമൊക്കെ വന്നു തുടങ്ങി, അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെ വർക്കുകളൊക്കെ എന്ത് ചെയ്യും, നിന്ന് പോകും. അപ്പം അങ്ങനെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ വയർലൈൻ ഇൻ്റർനെറ്റുകൾ കട്ടാവേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ടെതർ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ വഴി നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ വൈഫൈൻ്റെ ഡീലിങ്ങിൻ്റെ വൈഫൈ അഡാപ്റ്റർ. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് DWA 131 Dlink. അപ്പം ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കൂടി അറിയാത്ത ഒരുപാട് സാധാരണക്കാരായിട്ടുള്ളവർക്കൊന്നും പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പം ഇതിൻ്റെ വില വന്നിട്ട് 588 രൂപയേ ഉള്ളൂ, ആമസോണിലൊക്കെ ഉണ്ട്, കൊല്ലത്ത് പല ഷോപ്പുകളിലും നല്ല വില കുറച്ച് കിട്ടും. അപ്പം ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാണാമെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉപയോഗം വരുന്ന ഐറ്റംസാണ്. ഓക്കെ, അപ്പം മച്ചാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡീലിങ്ങിൻ്റെ. അപ്പം ഇതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതാണ് ഡീലിങ്ങിൻ്റെ വൈഫൈ അഡാപ്റ്റർ. കണ്ടോ, ഇതാണ് വൈഫൈ അഡാപ്റ്റർ, ഒരു ചെറിയ സാധനമാണ്. ഇതിൽ നിന്നും കുറച്ചുകൂടെ വലിപ്പം കൂടിയിട്ടുണ്ട്, 150 MBPSഉം 300ലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ വലിപ്പം കൂടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പം ഇതിനകത്ത് പിന്നുള്ളതെന്ന് പറയുന്നത് കാറ്റലോഗും ദെൻ അതിൻ്റെ CDയും ആണ്. CD നമ്മൾ ഇതിനകത്ത് ഇട്ട് വേണം അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ. അങ്ങനെ CD ഡ്രൈവ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഡീലിംഗ് കൊണ്ട് DWA 131 എന്ന് പറയുന്നൊരു മോഡൽ നമ്പർ സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഡ്രൈവർ ഇല്ലാതെ ഇത് വർക്ക് ചെയ്യില്ല. ഡീലിങ്ങിൻ്റെ ആകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം, നല്ല സ്പീഡാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതിന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടെ. കണ്ടേ DWA 131, കണ്ടേ ഇതാണ് മോഡൽ നമ്പർ വരുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഈ ക്യാപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതും ഇതുമായിട്ടുള്ള വ്യത്യാസം നോക്കി, പഴയതും ഇത് പുതിയതുമാണ് തമ്മിലുള്ള വ്യത്യാസം നോക്കി. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും കണക്ട് ചെയ്തിട്ട് നെറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഈസായിട്ട് ഓണാക്കി. അപ്പം നമ്മുടെ സിസ്റ്റം ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നെറ്റ്വർക്കൊന്നും കണക്റ്റ് അല്ല, നോ കണക്ഷൻ ആർ അവൈലബിൾ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണക്ഷനൊന്നും അവൈലബിൾ അല്ല നെറ്റ്വർക്ക്. സോ ഓക്കെ, നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. ഇത് നമ്മൾ ജസ്റ്റ് ഇത് ഊരി ബാക്കിൽ, നമ്മളുടെ ബാക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ എപ്പോഴും സ്പീഡ്. ഫ്രണ്ടിൽ 2.0 വരുന്നതുകൊണ്ട് സ്പീഡ് കുറവായിരിക്കും, അപ്പോൾ ബാക്കിലായിരിക്കും സ്പീഡ് വരുന്നത്. അപ്പോൾ വാ, ബാക്കിൽ നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ നമ്മളുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ നമുക്ക് CD എടുത്ത് നമ്മൾ ഡ്രൈവിൽ ഇടുക എന്നുള്ളത്. പക്ഷേ എൻ്റെ ഈ CD ഡ്രൈവ് വർക്കിംഗ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ CD നിന്ന് പെൻഡ്രൈവിലോട്ട് ആ ഫയൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CD വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ CD ഡ്രൈവിൽ പോയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് വൈഫൈ അഡാപ്റ്റർ ലിങ്കിൻ്റെ ആ ഒരു ഡ്രൈവർ ഫയൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് നിങ്ങളുടെ CD ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവർ എടുക്കുക, സെറ്റപ്പ് കൊടുക്കുക. സെറ്റപ്പ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏത് OS ആണോ ആ OSലേക്ക് ഇത് ഇൻസ്റ്റാൾ ആവും. ഈ സെറ്റപ്പ് ഇടയ്ക്കെയാണ്. അപ്പോൾ സെറ്റപ്പ് ഓപ്പൺ ആയി വന്നു. അതിനുശേഷം സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാളിംഗ് ദ ഡിവൈസ്. അപ്പോൾ ഇൻസ്റ്റാൾ ആവും. കംപ്ലീറ്റ് ആയി.
അപ്പോൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ജസ്റ്റ് വീണ്ടും പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഡിവൈസ് മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പം ആ ഒരു എല്ലാ ഡൗട്ടോ വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം അപ്ഡേറ്റഡ് ആണ്. നമുക്കൊന്നുകൂടെ സ്കാനിങ് പ്ലഗ് ആൻഡ് പ്ലേ കംപ്ലയിൻ ഹാർഡ്വെയർ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു സിമ്പല് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ സിമ്പല് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമുക്കിനി നമ്മുടെ അഡാപ്റ്റർ സൈഡ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പച്ച ലൈറ്റ് അതിനകത്ത് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ. അപ്പം ആ ലൈറ്റ് കത്തി തുടങ്ങി. അപ്പോൾ വൈഫൈ കണക്ടിവിറ്റി ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നോ കണക്ഷൻ ആർ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയതിനു ശേഷം നമ്മുടെ പാസ്വേഡ് എന്താണ് നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പാസ്വേഡ് നമ്മൾ നോക്കി. അപ്പോൾ എന്താണ് നമ്മുടെ പാസ്വേഡ്? അപ്പോൾ ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ചിലർക്ക് പാസ്വേഡ് ഇല്ലാതെ നോൺ സെക്യൂരിറ്റിയിലും ചിലർ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇതിപ്പോൾ നോൺ ആക്കി കഴിഞ്ഞാൽ ഈ പാസ്വേഡ് വേണ്ട, നോണ്. അപ്പം എല്ലാവരും നമ്മളുടെ നെറ്റ് എടുത്ത് ആക്സസ് ചെയ്യും. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും VPA ടു PSK പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അതായത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഇപ്പം നമ്മുടെ റെഡ്മിയുടെ ഫോണ് മച്ചാൻ @123 എന്ന് പറഞ്ഞ് പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ നമ്മളെ കണക്ഷൻസ് നോക്കുമ്പോൾ ഹോട്ട്സ്പോട്ട് നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ റെഡ്മി എന്ന് പറഞ്ഞിട്ട് ഫോണിൽ നെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കണക്ട് കണക്റ്റ് എന്ന് നമ്മൾ കൊടുത്തു. ഇപ്പോൾ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡ്മി കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കും. കണക്റ്റും റെഡ്മി. ഇപ്പം നമ്മുടെ നെറ്റ് കണക്റ്റായി, കണക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിള് നെറ്റ് നല്ല രീതിയിൽ സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എത്രയുണ്ട് സ്പീഡ് എന്ന് നമുക്ക് വേണമെങ്കിലും നോക്കാം. സ്പീഡ് ടെസ്റ്റ്, നമ്മൾ സ്പീഡ് ടെസ്റ്റ് അടിച്ചു. സ്പീഡ് ടെസ്റ്റ് അടിച്ച് ഇത് ജിയോയുടെ സ്പീഡാണ് കേട്ടോ. അപ്പോൾ കാണിക്കാൻ പോണം ജിയോയുടെ നെറ്റിൻ്റെ സ്പീഡാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോണം. അപ്പം സ്പീഡ് നമ്മൾ ടെസ്റ്റ് അടിച്ചു. പിന്നെ കണക്റ്റിംഗ് സ്പീഡ് ഒന്ന് നോക്കാം. എത്ര MBPSലേക്കാണ് സ്പീഡ് പോകുന്നതെന്ന്. യെസ് യെസ്, 1-2 മിനിറ്റ് അല്ല സോറി 2 MBPS ആയി. 197, 180, 190, 196, 189. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നെറ്റിൻ്റെ പ്രസൻറ്റ് സ്പീഡ് കാണിച്ചിരിക്കുന്നത്. എത്രയാണ്? 178. ഇത്രയാണ് ഇപ്പോൾ ജിയോയുടെ ഡൗൺലോഡിങ് സ്പീഡ്. ഇനി നമുക്ക് അപ്ലോഡിങ് സ്പീഡ് ഒന്ന് നോക്കാം. അടുത്ത അപ്ലോഡിങ് സ്പീഡാണ് കേട്ടോ. അപ്ലോഡിങ്, അതായത് നമ്മളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര MBPSൽ കയറി പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം വളരെ പ്ലിങ്ങാണ്, നല്ല കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഴ ഇപ്പോൾ തകർത്ത മഴയുള്ള ടൈം ആയതുകൊണ്ടാണ്. വെറും 0.19 ആണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിയോയിൽ നമുക്ക് നെറ്റ് സ്പീഡ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന എയർടെല്ലിൽ എങ്ങനെ സ്പീഡും വരും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർടെൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. റെഡ്മിയിൽ പോയി പ്രോപ്പർട്ടീസ് എടുത്തു. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ ക്യാരക്ടർ, അതായത് ഇവിടെ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. മച്ചാൻ @123. ഇവൻ നമ്മൾ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് എപ്പോഴെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ നെറ്റ് കണക്റ്റ് ആവില്ല. ആ കാര്യവും കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പം അത് ഓക്കെയാണ്, അതേ പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നതാണ് വൺ പ്ലസ് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. വൺ പ്ലസിൻ്റെ പാസ്വേഡ് അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. അപ്പം കണക്റ്റിംഗ് ടു വൺ പ്ലസ് നോട്ട്, അതായത് ഇത് എയർടെല്ലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ എയർടെൻ്റെ സ്പീഡ് ടെസ്റ്റ് ആണ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സ്പീഡ് ടെസ്റ്റ് ഒന്നുകൂടെ പോവുകയാണ്. അതിനകത്ത് രണ്ട് തരത്തിൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഒന്ന് സ്പീഡ് ടെസ്റ്റ്, പിന്നെ ബാൻഡ് വിത്ത് പ്ലേസ്. ബാൻഡ് വിത്ത് പ്ലേസ് നമ്മൾ അടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വൺ പ്ലസ് നോഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എയർടെല്ലിൻ്റെ സ്പീഡാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഗോ കൊടുത്തു. അപ്പോൾ എയർടെല്ലിൻ്റെ സ്പീഡ് ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബാൻഡ് വിത്ത് ടെസ്റ്റിലും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയും നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. രണ്ടിലും നമ്മളിപ്പം ഡൗൺലോഡ് സ്പീഡ് ഒരുമിച്ച് തന്നെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. കണക്റ്റിംഗ് ആണ്, എയർടെല്ലിൻ്റെ ആണ് ഇപ്പം നമ്മൾ കണക്റ്റ് ആയിരിക്കുന്നത്. എയർടെല്ലിൻ്റെ സ്പീഡ് നോക്കിക്കോളും. ഏതാണ്ട് ഇപ്പോഴത്തെ ആ ഒരു കണക്ഷൻ സെറ്റപ്പിൽ 8-9, അതായത് മഴ സമയത്തുള്ള നമ്മളുടെ എയർടെല്ലിൻ്റെ സ്പീഡാണ് കേട്ടോ. 11.0, മഴയില്ലാത്ത സമയത്ത് നല്ല സ്പീഡുണ്ട്. 11.93 ആണ് എയർടെല്. എന്തായാലും ക്രോസ് ചെയ്തു ജിയോയെ. ഇനി അപ്ലോഡിംഗ് സ്പീഡ് നമുക്ക് നോക്കാം. അപ്ലോഡിംഗ് സ്പീഡ് വന്നിരിക്കുന്നത് ഏതാണ്ട് 12 MBPS ആണ്.
12th 13th ഫൈനൽ വരട്ടെ. അപ്പോൾ ഓക്കെ, വെയിറ്റിംഗ് 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 വെയിറ്റിംഗ്. യാ 14 MBBS ജിയോയെ പൊട്ടിച്ചിരിക്കുകയാണ് ഇവിടെ. ഹമിനയുടെ ജിയോ ആണ്. ആ മോ വളിച്ച മോന്തിരം നോക്കട്ടെ. ഓക്കെ, അപ്പം ഇത്രയാണ്. അപ്പം നമ്മൾ അത് കണ്ടു. ഇനി അടുത്ത നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇതാണ് ഒറിജിനൽ സ്പീഡ്, ദ റിയൽ സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാൻഡ് വിത്തിൽ നമുക്ക് ഉണ്ടാവും 8-10 സംതിങ് വരുന്നുണ്ട്. 11 ക്രോസ് ചെയ്തു. ഇതാണ് ബാൻഡ് വിത്തിലാണ് റിയൽ ആയിട്ടുള്ളൊരു സ്പീഡ് കാണിക്കുന്നത്. അതായത് നമുക്ക് ആക്ച്വൽ സ്പീഡ് എത്ര കിട്ടുമെന്ന് ഈ ബാൻഡ് വിത്തിൽ അറിയാൻ പറ്റും. മറ്റതിൽ ടോപ്പ് സ്പീഡ് 11.64 വന്നിട്ടുണ്ട് ബാൻഡ് വിത്ത് പ്ലേസിൽ. അപ്പം ഇനി അടുത്തത് നോക്കാം, അപ്ലോഡിംഗ് സ്പീഡ് എത്രയാണെന്ന് നോക്കാം. അപ്ലോഡിംഗ് സ്പീഡ് വന്നിട്ട് യെസ് 14.78. അപ്പം ഇത് നിങ്ങൾ കണ്ടാൽ 11.64 14.78 ദെൻ ഇതിൽ 11.93 14.96. അപ്പോൾ ഇതാണ് നമ്മുടെ 8-10 സ്പീഡ്. നമുക്കിനി വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്ന് വൺ പ്ലസ് നോഡിനെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെഡ്മി ഒന്നുകൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. റെഡ്മി എന്ന് പറയുന്നത് നമ്മുടെ ജിയോയെ ഒന്നുകൂടെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നേരത്തെ നെറ്റ്വർക്കിൻ്റെ എററാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഒരു വട്ടം കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നമുക്ക് ജിയോയുടെ സ്പീഡ് കാണിക്കുന്നത് ഏതാണ്ട് 4 MBBS ഒക്കെയാണ് ഇപ്പോൾ ജിയോയുടെ സ്പീഡ് ഇതിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് കുറവായിരുന്നെങ്കിൽ ഇപ്പം 4.14 ആയിട്ടുണ്ട്. അപ്ലോഡിംഗ് സ്പീഡ് വന്നിട്ട് പോട്ടെ 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 പോട്ടെ, കയറട്ടെ കയറട്ടെ, അവിടെ കയറട്ടെ അംബാനി ആശാനെ, കയറട്ടെ മോനെ കയറട്ടെ അടി. ആ ആ ആ 0.52 ആണ് അപ്ലോഡിംഗ് സ്പീഡ് വന്നിരിക്കുന്നത്. അപ്പം ജിയോയിൽ വീണ്ടും നമ്മൾ സ്പീഡ് ടെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഗോ കൊടുത്തു. അപ്പോൾ സീ കണക്റ്റിംഗ് ജിയോ ആണ്, നേരത്തെ നമ്മൾ എയർടെൽ ആയിരുന്നു, ഇപ്പോൾ ജിയോയിലേക്ക് വീണ്ടും പോകും. അപ്പം പോട്ടെ ഹസനെ, പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. യാ സീറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജിയോയുടെ സ്പീഡ് പിങ് എത്രയാണെന്ന് നോക്കാം. ഡൗൺലോഡ് MBBS സ്പീഡ് ഓക്കെ. ഇപ്പം 6 ആയി 7 ആയി. മഴയാണ്ടായിരിക്കാം ആശാൻ സ്ലോ ആയി നിൽക്കുന്നത്. അപ്പം 6 ആയി. അപ്പം ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, അതായത് ഇത്രയും വലിയ മഴയും റെയിനും ഉള്ള ഒരു സമയത്ത്, കാറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത്, അപ്പം 8.13 ആണ് ഡൗൺലോഡ് സ്പീഡ് ഇതിൽ കാണിക്കുന്നത് ജിയോയുടെ. യാ നമുക്ക് ഈ ഒരു മഴ, ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഏത് പ്രൊവൈഡറാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്പീഡ് വരുന്നതെന്ന് ഇപ്പം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നത്. 0.57 8:30. അപ്പം നമ്മൾ എനിക്ക് ഐ ആം ഗോ വിത്ത് എയർടെൽ, ബിക്കോസ് എയർടെൽ ഈസ് ദി ബെസ്റ്റ് എന്നാണ് തന്നെ പറയാം. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് സ്പീഡായിട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ എന്തായാലും നേരെ പോയി, നമുക്ക് വൺ പ്ലസ് തന്നെ നമ്മൾ വീണ്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. വൺ പ്ലസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ ഉള്ളവരുടെ ഇപ്പം അപ്പുറത്തെ വീട്ടിലെ കേരള വിഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ കേരള വിഷൻ അപ്പുറത്തെ വീട്ടിലെ. വേണമെങ്കിൽ നമുക്ക് ഒന്ന് പാസ്വേഡൊക്കെ നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആ പരിപാടിക്കൊന്നും പോകത്തില്ല. അത് വൃത്തിയിട്ട പരിപാടിയാണ്. ആ പരിപാടി ചെയ്യുന്ന മോശമാണ്. മറ്റുള്ളവരുടെ ഒരു സാധനം നമ്മൾ കക്കാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ വൺ പ്ലസ് നോക്കുക, നമ്മൾ നെറ്റുള്ളപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ പോകണം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോകുന്നു, നമുക്ക് നേരെ സ്റ്റോറീസ് ഓഫ് മലയാളി എന്നടിക്കാം. സ്റ്റോറീസ് ഓഫ് മലയാളി. ഇത് അപ്പൊ നമ്മൾ സ്റ്റോറീസ് ഓഫ് മലയാളി കുട്ടിക്ക് മലയാളം അറിയാ. അപ്പോ മച്ചാമാരെ ഇത്രയേ ഉള്ളൂ. നമ്മളെ നെറ്റ് വളരെ സ്പീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ബഫറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ലാപ്ടോപ്പില്. ഇപ്പൊ ഡ്രൈവർ മിസ്സിക് ആണെന്നുണ്ടെങ്കിൽ വൈഫൈ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ നമ്മൾ OS ഒക്കെ മാറുന്ന സന്ദർഭങ്ങളിൽ അതിലെ വൈഫൈയുടെ ഡ്രൈവർ മിസ്സിംഗ് ആവും. കുറച്ചുകൂടെ നമുക്ക് സ്പീഡ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈഫൈ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസുകളിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേരള വിഷൻ്റെയോ അല്ലെങ്കിൽ VSN ഒക്കെ നെറ്റ് പെട്ടെന്ന് കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നെറ്റ് എടുത്ത് പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് വൈഫൈ അഡാപ്റ്റർ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഇനി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. നൗ ഫാൾ ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.